ഒരുപക്ഷെ നമുക്കെല്ലാവർക്കും അറിയണമെന്നില്ല ഈ സിസ്റ്ററെ. എന്നാൽ കുറേ പേരെങ്കിലും ഈ സിസ്റ്ററുടെ ലേഖനങ്ങൾ വായിച്ചിട്ടുണ്ടാകും. കരളുറപ്പോടെ ചങ്കുറപ്പോടെ തന്നെ വിളിച്ച നാഥന് വേണ്ടി ശബ്ദിക്കുന്ന ഈ സിസ്റ്റർ മറ്റുള്ളവർക്ക് മാതൃകയാണ്. ഈയിടെ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്ന സിസ്റ്ററുടെ ഒരു ലേഖനം നമ്മൾ ചിലരെങ്കിലും കണ്ടിരിക്കാം. സിസ്റ്ററുടെ വിശ്വാസ ജീവിതത്തിലും തുടർന്ന് സന്യസ്ത ജീവിതത്തിലും ഉണ്ടായ ആരും പതറിപ്പോകുന്ന ചില അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന ഒരു പോസ്റ്റായിരുന്നു അത്. സന്യാസ ജീവിതത്തിലേക്ക് കാലെടുത്ത് വയ്ക്കും മുൻപ് താൻ നേരിട്ട എതിർപ്പുകളും അതിനെ തരണം ചെയ്ത വഴികളും പങ്കുവയ്ക്കുകയായിരുന്നു സിസ്റ്റർ സോണിയ തെരേസ് ആ പോസ്റ്റിലൂടെ, സിസ്റ്ററുടെ വാക്കുകളിലൂടെ. പ്രതിസന്ധികളെയും എതിർപ്പുകളെയും തരണം ചെയ്ത് സന്യാസത്തിലേക്ക് കാലെടുത്ത് വെച്ച എനിക്ക് ക്രൈസ്തവ സന്യാസത്തെ പിച്ചി ചീന്താൻ കഠിന പരിശ്രമം നടത്തുന്നവരുടെ മുൻപിൽ മൗനമായി ഇരിക്കാൻ കഴിയില്ല. എന്തിനാ സഹോദരി നീ ഇങ്ങനെ എഴുതി എഴുതി മറ്റുള്ളവരുടെ തെറിമേടിക്കുന്നത്? ഇന്നത്തെ കാലത്ത് അല്പം കൂടി സൂക്ഷിക്കണം കേട്ടോ എന്നിങ്ങനെയുള്ള പലരുടെയും ഉപദേശങ്ങൾ കേട്ടപ്പോൾ എന്റെ ഉള്ളിൽ കടന്നുവന്ന ചിന്ത ഇതാണ്. എന്റെ മാതാപിതാക്കളോടും പ്രിയപ്പെട്ടവരോടും ഒരു യുദ്ധം തന്നെ നടത്തേണ്ടി വന്നു എനിക്ക് സന്യാസം സ്വീകരിക്കാൻ. ദൈവത്തിന്റെ തിരുമുൻപിൽ മാത്രം തല കുനിച്ചുകൊണ്ട് സ്വന്തം മനസാക്ഷിക്ക് മുൻപിൽ തല ഉയർത്തിപ്പിടിക്കാനുള്ള കൃപ ലഭിച്ചിട്ടുള്ള ഞാൻ ഏത് കാര്യവും അന്ധമായി വിമർശിക്കുന്ന ഈ സമൂഹത്തിലെ ചിലരെ എന്തിന് ഭയപ്പെടണം? സ്വപ്നങ്ങളുടെ തേരിലേറി നേട്ടങ്ങൾ കൊയ്യുവാൻ കഠിന പരിശ്രമം നടത്തിയ ഒരു കായിക താരമായിരുന്നു ഞാൻ. 13 വയസ്സു മുതൽ 4 കിലോമീറ്റർ നടന്ന് രാവിലെയും വൈകിട്ടും 2 മണിക്കൂറോളം ഞാൻ കഠിന പരിശീലനം നടത്തിയിരുന്നു. ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും നേട്ടങ്ങൾ കൊയ്തപ്പോഴും ചങ്കോട് ചേർത്ത് നിർത്തിയ ഒരു വ്യക്തിയുണ്ടായിരുന്നു. അത് ദൈവപുത്രനായ ക്രിസ്തുവായിരുന്നു. ആ ക്രിസ്തുവിനെ മാറ്റി നിർത്തിയുള്ള യാതൊരു നേട്ടവും ഇന്നു വരെ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. വിജയങ്ങളും പരാജയങ്ങളും ദുഃഖങ്ങളും സന്തോഷങ്ങളും സ്വപ്നങ്ങളും ഏറ്റവും ആദ്യം പങ്കുവച്ചിരുന്നതും ആ ക്രിസ്തുവിനോട് തന്നെയായിരുന്നു. അതുകൊണ്ടായിരിക്കാം ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനുള്ള തത്രപ്പാടിനിടയിൽ ഒരു ദൈവിക സ്വപ്നം എന്റെ സ്വപ്നങ്ങളെ തകിടം മറിച്ചപ്പോൾ ലോകത്തിന്റെ നേട്ടങ്ങളെല്ലാം വെറും നശ്വരമാണെന്ന ബോധ്യം ഉള്ളിലുദിച്ചത്. ദൈവവചനവും വിശുദ്ധ കുർബാനയും അനുദിനവും ജീവിതത്തിന്റെ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നായി തീർന്നപ്പോൾ ക്രിസ്തുവിനോടുള്ള എന്റെ സ്നേഹത്തിന്റെ ആഴവും വർദ്ധിച്ചു. ആഗ്രഹിച്ചിരുന്നതെല്ലാം സ്വന്തമാക്കി കഴിഞ്ഞപ്പോൾ ഇനി എന്ത് എന്ന ചോദ്യം ഉള്ളിലുദിച്ചു. ഉള്ളിന്റെ ഉള്ളിൽ എന്തോ ഒരു കുറവ്. ആ കുറവിനെ നികത്താൻ ക്രിസ്തുവിന് മാത്രമേ സാധിക്കൂ എന്ന തിരിച്ചറിവിൽ നിന്ന് എന്റെ ജീവിതത്തിന്റെ വഴിത്തിരിവ് ആരംഭിച്ചു. കായിക മികവിന്റെ പേരിൽ വെച്ച് നീട്ടപ്പെട്ട ജോലികളും ചെയ്തുകൊണ്ടിരുന്ന ജോലിയും ഉപേക്ഷിച്ച് മഠത്തിൽ ചേരണമെന്ന ആഗ്രഹം വീട്ടിൽ പറഞ്ഞപ്പോൾ ഏതാനും നിമിഷം എന്റെ പ്രിയപ്പെട്ടവർ നിശ്ചലരായി. മോനി, വേഗം ഒരു ചെറുക്കനെ കണ്ടുപിടിച്ച് ഇവളെ നമുക്ക് കെട്ടിച്ചുവിടാം എന്ന ഗാംഭീര്യം നിറഞ്ഞ പപ്പയുടെ വാക്കുകൾ ഒരു നിമിഷം എന്നെ ഭയപ്പെടുത്തി. എങ്കിലും സർവശക്തിയും സംഭരിച്ച് ആദ്യമായി പപ്പയോട് മറുത്ത് സംസാരിച്ചത് ഇങ്ങനെയായിരുന്നു. പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയാണ് ഞാൻ. എന്റെ ജീവിതാന്തസ് തിരഞ്ഞെടുക്കേണ്ടത് ഞാനാണ്. എന്റെ സമ്മതമില്ലാതെ നിങ്ങൾ എന്നെ കെട്ടിച്ചുവിടാൻ പരിശ്രമിച്ചാൽ ഞാൻ പള്ളിയിൽ വച്ച് അച്ഛനോട് എനിക്ക് വിവാഹത്തിന് സമ്മതമല്ല എന്ന് തുറന്നു പറയും. ഞാൻ പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുമെന്ന് ഉറപ്പുള്ളതിനാൽ എന്റെ കുടുംബം ഒരു മരണവീടിന് തുല്യമായി. അമ്മയുടെയും സഹോദരിമാരുടെയും കരച്ചിലുകൾ, പപ്പയുടെ കഠിനമായ മൗനം, സഹോദരന്മാരുടെ പിണക്കമൂറുന്ന മുഖങ്ങൾ, ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഫോൺ കോളുകൾ, തമാശയായിട്ടാണോ കാര്യമായിട്ടാണോ എന്നറിയില്ല, ചിലർ പറയുന്നു കയ്യും കാലും വെട്ടി വീട്ടിലിടാൻ. പക്ഷേ ഈ പ്രതിസന്ധികൾക്കൊന്നും എന്റെ ഉള്ളിലെ തീക്ഷ്ണതയെ കെടുത്തുവാൻ കഴിഞ്ഞില്ല. അവസാനം പലരുടെയും ഉപദേശത്തിന്റെ ഫലമായി 1 വർഷത്തെ എക്സ്പീരിയൻസിനായി എന്റെ മാതാപിതാക്കളിൽ നിന്ന് എനിക്ക് അനുവാദം ലഭിച്ചു. പക്ഷേ വീണ്ടും പുതിയ പ്രതിസന്ധികളെ മറികടക്കേണ്ടിയിരുന്നു. നീ ഒരു സ്പോർട്സുകാരിയായതിനാൽ ഈ ജീവിതം നിനക്ക് പറ്റിയതല്ല എന്ന് പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ പരിശ്രമിച്ച വികാരി അച്ഛനോടും ചങ്കൂറ്റത്തോടെ വാദിച്ചു. പുതിയ രൂപതയായതിനാൽ രൂപതയ്ക്ക് പുറത്തു പോകുവാൻ മെത്രാന്റെ അനുവാദം വേണമെന്ന് പറഞ്ഞപ്പോൾ അഭിവന്യ ആനക്കുഴിക്കാട്ടിൽ പിതാവിനെ കണ്ട് സമ്മതം മേടിക്കേണ്ടി വന്നു. മാതാപിതാക്കളെ വേദനിപ്പിച്ചുകൊണ്ട് സ്വന്തം ഇഷ്ടപ്രകാരം തിരഞ്ഞെടുത്ത ഒരു വഴിയായതിനാൽ അവരുടെ മുൻപിൽ കൈകൾ നീട്ടാൻ എന്നിലെ അഹം അനുവദിച്ചില്ല. ഒരു ദിവസം അനുജത്തിയെ കൂട്ടിക്കൊണ്ട് കട്ടപ്പനയിലുള്ള ഒരു സ്വർണ്ണക്കടയിൽ കയറി എന്റെ കഴുത്തിൽ കിടന്ന
3 പവന്റെ സ്വർണമാല ഊരിവിറ്റിട്ട് മഠത്തിലേക്ക് കൊണ്ടുപോകുവാനുള്ള ലളിതമായ വസ്ത്രങ്ങളും പെട്ടിയും മറ്റു സാധനങ്ങളും വാങ്ങി. ബാക്കിയുള്ള പണം അമ്മയുടെ കൈകളിൽ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു പിന്നീട് ആവശ്യം വരുമ്പോൾ തന്നാൽ മതിയെന്ന്. 2004 ജൂലൈ 5 24 വയസ്സിൽ എന്നെ കോൺവെന്റിൽ കൊണ്ടുചെന്ന് ആക്കുമ്പോഴും എന്റെ പ്രിയപ്പെട്ടവർ കരുതിയിരുന്നത് ഞാൻ വേഗം മടങ്ങിവരും എന്ന് തന്നെയാണ്. 1 വർഷവും 2 വർഷവും വേഗം കടന്നുപോയി. പക്ഷേ എന്റെ തീരുമാനത്തിന് മാറ്റമില്ലാതായപ്പോൾ പ്രിയപ്പെട്ടവരിൽ ചിലർ എന്നെ പിന്തിരിപ്പിക്കുവാൻ കഠിന പരിശ്രമം നടത്തി. അന്നുവരെ ദൈവവചനത്തിന് ജീവിതത്തിൽ അധികമൊന്നും പ്രാധാന്യം നൽകാതിരുന്ന എന്റെ പപ്പ ബൈബിൾ ആദ്യം മുതൽ വായിക്കുവാൻ തുടങ്ങി. തലതിരിഞ്ഞുപോയ മകളെ പിന്തിരിപ്പിച്ചു കൊണ്ടുവരുവാനുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും അന്വേഷിച്ചായിരുന്നു പപ്പയുടെ ബൈബിൾ വായന. ഓരോ പ്രാവശ്യവും അവധിക്ക് ഞാൻ വീട്ടിൽ വരുമ്പോൾ പലവിധ ചോദ്യങ്ങൾ ചോദിച്ച് എന്റെ പ്രിയപ്പെട്ടവർ എന്നെ നിരുത്സാഹപ്പെടുത്താൻ പരിശ്രമിച്ചുകൊണ്ടിരുന്നു. 16 വർഷങ്ങൾക്ക് ശേഷം ഇന്ന് എന്റെ പ്രിയപ്പെട്ടവർ സിസ്റ്റർ സോണിയ തെരേസ് എന്ന യാഥാർത്ഥ്യത്തെ പതിയെ അംഗീകരിച്ചു തുടങ്ങി. എന്റെ വീട്ടുകാർക്ക് എന്നെ കെട്ടിച്ചുവിടാൻ കാശില്ലാഞ്ഞിട്ടോ കല്യാണപ്രായം കഴിഞ്ഞിട്ടും ചെറുക്കനെ കിട്ടാഞ്ഞിട്ടോ മറ്റാരെങ്കിലും നിർബന്ധിച്ചിട്ടോ മോഹന വാഗ്ദാനങ്ങൾ നൽകി ആരെങ്കിലും വശീകരിച്ചിട്ടോ അതുമല്ലെങ്കിൽ എന്തെങ്കിലും കുറവുകളോ പോരായ്മകളോ ഉണ്ടായിട്ടോ ഒന്നുമല്ല ഞാൻ മഠത്തിൽ പോയത്. മറിച്ച് എന്റെ ജീവിത വഴിത്താരയിൽ വ്യക്തമായി അനുഭവിച്ചറിഞ്ഞ ക്രിസ്തുവിനെയാണ് ഞാൻ അനുഗമിക്കുന്നത്. ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് ആര് നിങ്ങളെ വേർപ്പെടുത്തുമെന്ന് റോമാക്കാർക്കുള്ള ലേഖനത്തിൽ എഴുതിയിരിക്കുന്നു. ക്രിസ്തുവിന്റെ സ്നേഹം വ്യക്തമായി അനുഭവിച്ചറിഞ്ഞ ഒരു യഥാർത്ഥ സന്യാസിനി ഈ സമൂഹത്തിൽ നിന്ന് ഉയരുന്ന നിന്ദനങ്ങളോ അപവാദങ്ങളോ ക്ലേശങ്ങളോ കണ്ട് ഭയപ്പെടില്ല. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ഇവയൊന്നും അവളെ വേർപ്പെടുത്തില്ല. നെഗറ്റീവ് കമന്റുകളാകുന്ന കല്ലുകൾ കൊണ്ടും നിന്ദനങ്ങൾ കൊണ്ടും അപകീർത്തിപ്പെടുത്തുന്ന എഴുത്തുകൾ കൊണ്ടും വ്യാജ വാർത്തകൾ കൊണ്ടും സന്യസ്തരെ അപമാനിക്കുന്ന ചില മനസാക്ഷി മരവിച്ചു പോയ വ്യക്തികളുടെ മാനസാന്തരത്തിനു വേണ്ടി നിശബ്ദമായി പ്രാർത്ഥിച്ചുകൊള്ളുന്നു. അവർക്ക് നന്മകൾ ആശംസിക്കുന്നു. ഇത് ഒരു ജീവിതാനുഭവമാണ്. ക്രിസ്തുവിനെ സ്വന്തമാക്കാൻ ഉള്ളത് മുഴുവൻ വേണ്ടെന്ന് വെച്ച സമർപ്പണമുള്ള ഒരു സന്യാസിനിയുടെ കഥ. ആരെയും ദൈവവിളിയുടെ ആഴവും മൂല്യവും ഓർമ്മിപ്പിക്കുന്ന അനുഭവ സാക്ഷ്യം.